സ്പെഷ്യൽ ഒരു ഞണ്ട് കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഒരു ഞണ്ട് കറിയാണ് ഇത്. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് ആഡ് ചെയ്യുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേനും നമുക്ക് കറിവേപ്പില, ഒന്ന് രണ്ട് വറ്റൽമുളക്, ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ വേണ്ടത് നമ്മുടെ സവോളയാണ്. ഒരു രണ്ട് മൂന്ന് സവോള എടുത്തിട്ടുണ്ട്. അത് നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഈ സവോളയും മസാലയും കൂടി നന്നായി വഴച്ചുമ്പോഴാണ് ഈ കറിക്കൊരു ടേസ്റ്റ് വരിക. അതിനുവേണ്ടി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ അത് ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഉള്ളി നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് രണ്ടും ആഡ് ചെയ്യുന്നുണ്ട്. ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ആദ്യം ആഡ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടിയാണ്. അത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഓരോ മസാലയും ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മാത്രമേ അടുത്ത മസാല ആഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഇതിനുശേഷം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞങ്ങളിവിടെ ആഡ് ചെയ്യുന്നത്. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ചധികം സമയം നന്നായിട്ട് വഴറ്റിയെടുക്കണം. കാരണം മല്ലിപ്പൊടി വഴറ്റാനായിട്ട് കുറച്ചധികം സമയം എടുക്കും അതിൻ്റെ പച്ചപ്പ് മണം പോകാനായിട്ട്. ഓൾറെഡി ഞാനിത് വറുത്തിട്ട് പൊടിച്ചതാണ്. എന്നാലും കുറച്ചും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴാണ് ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടുക. നന്നായിട്ട് വഴറ്റുക. ഞങ്ങളിത് കുറച്ച് അധിക സമയം വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആഡ് ചെയ്യേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്. അത് ഒരു സ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും നന്നായിട്ട് ഇട്ട് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആഡ് ചെയ്യേണ്ടത് മുളക് പൊടിയാണ്. അതിനായിട്ട് രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലിയും ഒരു സ്പൂണ് സാധാ മുളക് പൊടിയാണ് ഇടുന്നത്. അതിനുശേഷം ഇതും നന്നായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് വഴറ്റിയെടുക്കുക. ഇത് നമ്മൾ മസാലകൾ നന്നായിട്ട് വഴറ്റുമ്പോൾ കരിയാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. ഇത് വഴറ്റിയ ശേഷം പിന്നെ ആഡ് ചെയ്യുന്നത് തക്കാളിയാണ്. ഒരു വലിയ തക്കാളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വേവാനായിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് നമുക്കൊന്നിങ്ങനെ പൊത്തിയിട്ട് ഒന്നൊരു അടപ്പ് വെച്ചിട്ട് അടച്ച് കുറച്ച് സമയം വേവിക്കാനായിട്ട് വെക്കാം. ഇത് വെന്തിട്ടുണ്ടാവും ഏകദേശം കുറച്ചൊരു 5-10 മിനിറ്റ് ആയി ഇങ്ങനെ തന്നെ വെച്ചിട്ട്.
ഇനി നമുക്ക് തുറന്ന് നോക്കിയിട്ട് കണ്ട് നന്നായിട്ട് വെന്ത് അടിഞ്ഞിട്ടുണ്ട് തക്കാളിയൊക്കെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഞണ്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമുക്കിനി ഞണ്ട ഇട്ട് കൊടുക്കാം. അതിനായിട്ട് 1 കിലോ ഞണ്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ട് വെച്ചതാണ്. ഒട്ടും വെള്ളമില്ലാതെ വേണം നമ്മളിത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട്. കാരണം ഓൾറെഡി ഇതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവും, അത് നമ്മൾ തിളയ്ക്കുമ്പോഴത്തേന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പം നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ട് വേണം നമ്മൾ ഞണ്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാനായിട്ട്. അതായത് ഞണ്ട് ഒരിക്കലും നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ ഉണ്ടാക്കരുത്, കാരണം ഞണ്ടിൻ്റെ ഇതൊക്കെ നല്ല ഷാർപ്പാണ്. ഇത് നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് സ്ക്രാച്ച് ആയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഇത് മിക്സ് ആകാൻ ചാൻസ് ഉണ്ട്. ഇത് ഇട്ടതിന് ശേഷം മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഒരു വെള്ളം ഒട്ടും ഒഴിക്കാൻ പാടില്ല. എന്നിട്ട് ഇങ്ങനെ തന്നെ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അടപ്പ് വെച്ച് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇതൊന്ന് തുറന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ മസാല എല്ലാം കൂടെ നന്നായിട്ട് അടി പിടിച്ചെടുക്കും. ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് 2 പാലാണ്. അതൊരു 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് 2 പാല്. ഇനി ഇതിനകത്ത് കിടന്നിട്ട് വേണം ഇത് നന്നായിട്ട് വേവാനായിട്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു തേങ്ങയാണ് ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത്, അതിൻ്റെ 2 പാലാണത്. ഇനി നമുക്ക് ഇതെല്ലാം തിളച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വേണം 1 പാല് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം, നല്ല കൊഴുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. പാലും വെള്ളവും മസാല എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് വേണം ഇതെല്ലാം ഇതിനകത്ത് കിടന്ന് വേവാനായിട്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഓൾറെഡി ആദ്യം ഉപ്പ് ഇട്ടതാണ്, എന്നാലും ഒന്നും കൂടെ നോക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. തിളയ്ക്കുന്നുണ്ട്, നമുക്കിത് തുറന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം 2 വെന്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1 പാലാണ്. 1 പാല് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 പാൽ ഒഴിച്ചതിന് ശേഷം ഇത് അധികം തിളപ്പിക്കാനായിട്ട് പാടില്ല, ജസ്റ്റ് ഒന്ന് പത വരാനേ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാനായിട്ട്. ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പം നിങ്ങൾക്ക് പുളി ആവശ്യമുണ്ടെങ്കിൽ, അതോ പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പുളി ഇട്ട് കൊടുക്കാം. അത് വാളംപുളിയോ കുടംപുളിയോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അതിപ്പോഴല്ല ആദ്യം ഇട്ട് കൊടുക്കണം, നമ്മളിവിടെ പുളി ആഡ് ചെയ്തിട്ടില്ല. കറിവേപ്പില ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.